അത് വളരെ ഗൗരവമായിട്ട് തന്നെ നമുക്ക് അതിനെ കാണേണ്ടി വരും. തീർച്ചയായും റിജിൽ മാക്കുട്ടി, ഇവിടെ നിങ്ങൾക്ക് ഇന്നുണ്ടായ പ്രധാന, നിങ്ങളുടെ സംവിധാനത്തിലുണ്ടായ പ്രധാന ഒരു കാര്യം, 30 വർഷം നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു വനിതാ നേതാവ് പാർട്ടി വിടുകയാണ്. അത് വയനാട് പോലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് വരെ കാത്തിരിക്കേണ്ടി വരും. കാരണം അവർ CPMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും പ്രചരണ രംഗം സജീവമാകാനും തീരുമാനിച്ച പശ്ചാത്തലം. ഒത്തിരി ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ലതികാ സുഭാഷിന് ശേഷം ഇപ്പോൾ ഒരു വനിതാ നേതാവ് പാർട്ടി വിടുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ഈ ആദ്യ ലാപ്പ് പിന്നിടുമ്പോൾ മാനേജ് ചെയ്യുന്നതിൽ ഉണ്ടായ പരാജയം, അത് എന്ത് സംഭവിച്ചു എന്നാണ് ആ തരത്തിൽ നിങ്ങൾ കരുതുന്നത്? ശ്രീ രഞ്ജിത്ത്, ഇവിടെ നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകൾ പാർട്ടി വിട്ടു പോകുന്നുണ്ട്. അവരുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പാർട്ടി വിട്ടു പോകുന്നത് സ്വാഭാവികമായി. ഈ റോസക്കുട്ടി ടീച്ചർ മാത്രമല്ലല്ലോ, കോൺഗ്രസ് ദേശീയ തലത്തിലും ഒരുപാട് ആളുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യം പറ്റി, പാർട്ടി പദവികളിലിരുന്ന് പാർട്ടിയുടെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം പറ്റിയ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ടു പോകുന്നുണ്ട്. അവരുടെ നിക്ഷിപ്ത താല്പര്യം മാത്രമാണ് അത്. പക്ഷേ ഒരു റോസക്കുട്ടി ടീച്ചർ പോയത് കൊണ്ടൊന്നും വയനാടിലെയോ അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെയോ UDFനോ കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല. റോസക്കുട്ടി ടീച്ചർ ഒന്നും പോയത് ആശയപരമല്ല, ആമാശയപരമാണ്. ആശയപരമായിട്ടല്ല അവർ പോയത്, ആമാശയപരമായിട്ടുള്ള നിലപാടാണ്. അവർ ആഗ്രഹിച്ച സീറ്റ് കിട്ടാതിന്റെ പേരിൽ അവരിപ്പോ ഒരു കാര്യം പറഞ്ഞ് CPMനോട് ചേരുകയാണ്. അപ്പൊ അത് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമല്ല. ഇവിടെ പ്രകാശൻ മാഷൊക്കെ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് ശ്രീ സണ്ണിക്കുട്ടി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം കോർണർ ചെയ്ത് പറഞ്ഞു. അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണെന്ന്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യൂ-ടേൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി യൂ-ടേൺ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ കാരണം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ട് പോയതാണ്. ഏറ്റവും ഒടുവിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി കരാറ് പോലും കൊണ്ടുവന്നതാര പ്രതിപക്ഷ നേതാവല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരു ഗവൺമെന്റിന് മംഗളപത്രം പാടുക എന്നല്ലോ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം. ആ മംഗളപത്രം പാടി പിണറായി വിജയന് മംഗളപത്രവും സ്തുതിഗീതവും പാടുന്ന ആളല്ല ഒരു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി ബോധ്യത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയം കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് കേവലം 69 മണ്ഡലങ്ങളിലെ 3.5 ലക്ഷം ആളുകളെ അനധികൃതമായി ചേർത്തു എന്ന് പറയുന്നു. ആ ചേർത്തു എന്ന് പറയുമ്പോൾ ഒരാളെ പല സ്ഥലങ്ങളിൽ ചേർക്കാണ്. ഇപ്പൊ ഞാനൊരു UDFകാരനാണ്, കോൺഗ്രസ്സുകാരൻ, എന്റെ വോട്ട് 5 സ്ഥലങ്ങളിലാകുമ്പോൾ ഇനി ഞാനൊരു വോട്ട് ചെയ്യൂ. പക്ഷെ 5 സ്ഥലങ്ങളിൽ ആരൊക്കെ വോട്ട്, ആരാണ് വോട്ട് ചെയ്യുന്നത്? പ്രത്യേകിച്ച് കണ്ണൂർ പ്രകാശൻ മാഷ് ഇപ്പോ വളരെ കള്ളവോട്ടിനെ കുറിച്ചൊക്കെ വളരെ ഒരു മാലാഗതമഞ്ഞു കൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടു. മാഷ്, കണ്ണൂരിന്റെ മേഖലകളിൽ നിങ്ങൾ നടത്തുന്ന കള്ളവോട്ട്, നിങ്ങൾ നടത്തിയ ബൂത്ത് പിടുത്തം, അതൊക്കെ എത്ര എത്ര സംഭവങ്ങളാണ്! കൂത്തുപറമ്പിലും മട്ടന്നൂരിലും അഴീക്കോടും അതോടൊപ്പം തന്നെ പയ്യന്നൂരിലും നിങ്ങൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ. ആ സംഭവങ്ങൾ നമ്മുടെ കണ്ണൂരിന്റെ പല മേഖലകളില്ലേ, മാഷക്കറിയില്ലേ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്? ആള് മാറി വോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ആണുങ്ങളായ ആണുങ്ങൾ പർദ്ദയിട്ട് പോലും വോട്ട് ചെയ്തു പോയ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. പ്രത്യേകിച്ച് ഞാനൊക്കെ കൂത്തുപറമ്പ് പോലെയുള്ള മേഖലകളിൽ രാഷ്ട്രീയപ്പെടം നടത്തിയ എന്തൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കള്ളവോട്ട് നടത്തുന്നതും അത് ശാസ്ത്രീയപരമായി അതിനെ നടത്തുകയും ചെയ്യാൻ പ്രാവീണ്യം നേടിയ ഒരു പ്രസ്ഥാനം തന്നെയാണ് CPM. അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഏകദേശം എല്ലാ ആനുകൂല്യങ്ങളും, കള്ളവോട്ടിന്റെ ആനുകൂല്യങ്ങൾ പറ്റുകയും ജനാധിപത്യത്തിലൂടെ വോട്ട് അട്ടിമറിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യുമ്പോൾ 95% പല സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ പിന്നെ അതിന്റെ റേറ്റ് കൂടുന്നുണ്ട്, 95%. പ്രതിപക്ഷ നേതാവ് ആദ്യം ചൂണ്ടിക്കാട്ടിയ ഉദുമയിലെ അവർ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് അനുകൂല കുടുംബമാണെന്നാണ്. ഞാൻ രഞ്ജിത്ത് പറയട്ടെ, ആ സ്ത്രീ അവരവിടെ ചേർത്തു. പക്ഷെ അവരെ വോട്ട് വേറെ ആരാണ് ചേർന്ന് അറിയില്ല. അവരെ വോട്ട് ആ ഉദുമയിലെ ബൂത്തിൽ അവർ ചെയ്യുമായിരിക്കും. പക്ഷെ അവരുടെ വോട്ട് 5 സ്ഥലങ്ങളിൽ മാറ്റി ചേർത്താൽ അവരവിടെ പോയി വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അത് അന്വേഷിക്കണം ആര് ചേർത്തെന്നുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൃത്യമായ അന്വേഷണം നടക്കണം. CPMന്റെ NGO യൂണിയനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ വളരെ കൃത്യമായി ഈ കള്ളവോട്ട് ചെയ്യാൻ ചേർക്കാൻ, പ്രത്യേകിച്ച് 50 CPMമാരെ ചേർക്കുമ്പോൾ ഒരാളെ ചേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പറയുമ്പോൾ അത് UDF ചേർത്തത് അങ്ങനെയല്ല, അതിന്റെ വളരെ കൃത്യശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായി ചേർക്കുമ്പോൾ എന്റെ വോട്ട് ഈ എന്റെ ബൂത്തിൽ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അറിയാതെ വോട്ട് മറ്റു മേഖലയിൽ ചേർക്കപ്പെടുമ്പോൾ അത് എങ്ങനെ ചേർത്തു, ആര് ചേർത്തു എന്ന് അന്വേഷിക്കണ്ടേ?
അപ്പൊ ആ അന്വേഷണം നടത്തുമ്പോഴാണ് അതിനകത്ത് ആരാണ് പ്രതികളെന്ന് മനസ്സിലാകുക. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി പറയുന്നു, തെരഞ്ഞെടുപ്പിനകത്ത് എൻജോ യൂണിയന്റെ ഉദ്യോഗസ്ഥന്മാരെ, സി പി എം അനുകൂല ഉദ്യോഗസ്ഥന്മാർ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായി ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. അത് കയ്യോടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിടിക്കപ്പെടുകയും, ഞാൻ ആരോടല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് 69 മണ്ഡലങ്ങളിലെ 3.5 ലക്ഷം വോട്ടുകൾ മരവിപ്പിക്കാനുള്ള തീരുമാനം എടുത്തല്ലോ, നമ്മുടെ മുമ്പ് യാഥാർത്ഥ്യമുണ്ടല്ലോ, ആ തെളിവുണ്ടല്ലോ, അന്വേഷിക്കട്ടെ ആര് ചേർത്തു എന്ന്. അതുകൊണ്ട് കള്ളവോട്ട് ചേർക്കാനും കള്ളവോട്ട് ചെയ്യാനും ബൂത്ത് പിടിക്കാനും അതിന്റെ പ്രാവീണ്യം ചെയ്യുന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്, നമ്പർ വൺ. പ്രത്യേകിച്ച് മലബാറിന്റെ മേഖലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂരിന്റെ മേഖലകളിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്കത് പറയാൻ പറ്റും. ശരി, ശ്രീരാമൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം, ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇത്.